വനപാലകർ എടുത്തു വളർത്തിയ മംഗള എന്ന കടുവക്കുട്ടിയെ പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ടു. വേട്ടയാടി പഠിക്കാൻ പരിശീലിപ്പിക്കുന്നതിനായി കടുവ സങ്കേതത്തിൽ ഒരുക്കിയ പ്രത്യേക കൂട്ടിലേക്കാണ് 10 മാസം പ്രായമായ കടുവക്കുട്ടിയെ തുറന്നുവിട്ടത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് കടുവക്കുട്ടിയെ ഇത്തരത്തിൽ വളർത്തി പരിശീലിപ്പിക്കുന്നത്. അമ്മക്കടുവ ഉപേക്ഷിച്ചു പോയ 2 മാസം പ്രായമായ കടുവക്കുട്ടിയെ മംഗളാദേവി വനത്തിൽ നിന്നാണ് 2020 നവംബറിൽ വാച്ചർമാർ കണ്ടെടുത്തത്. അമ്മ കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കടുവക്കുട്ടിയെ ഉൾവനത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. കൈകാലുകൾ തളർന്ന കുട്ടിയെ അമ്മ കടുവ ഉപേക്ഷിച്ചതാകാമെന്ന നിഗമനത്തിൽ പെരിയാർ ടൈഗർ റിസർവ് അധികൃതർ സംരക്ഷിച്ചു വരികയായിരുന്നു. 8 മാസത്തെ പരിചരണത്തിനൊടുവിൽ പൂർണ്ണ ആരോഗ്യവിധിയാണ് മംഗള എന്ന് വിളിക്കുന്ന കടുവക്കുട്ടി. സ്വന്തമായി ഇരപിടിക്കാൻ പ്രാപ്തയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് കടുവക്കുട്ടിയെ പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ടത്. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലാണ് തുറന്നുവിട്ടത്. ജീവനുള്ള ഇരയെ കൂട്ടിലേക്ക് തുറന്നുവിടും. റീവൈൽഡിംഗ് എന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായി 2 വർഷം കാട്ടിലെ കൂട്ടിൽ പരിശീലനം നൽകേണ്ടതുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള പരിശീലനം. സ്വന്തമായി വേട്ടയാടാനും കാടിനോട് ചേർന്ന് ജീവിക്കാനുമുള്ള പരിശീലനം കഴിഞ്ഞാൽ മംഗളയെ പെരിയാർ ടൈഗർ റിസർവിലെ ഉൾവനത്തിൽ തുറന്നുവിടും. കൈരളി ന്യൂസ്, ഇടുക്കി.